ரோப்ல ரோப்ல ரோப் ஓகே ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇടയ്ക്കിടെ പ്രതീക്ഷയുടെ ചെറുകണികകളും ഉണ്ടാവാറുണ്ട്. ജീവൻ തേടിയുള്ള ഒരു പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ്. NDRF സംഘം, ഫയർഫോഴ്സിൻ്റെ സംഘം ഒരു കയർ കെട്ടി ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണെന്നാണ് മനസ്സിലാവുന്നത്. കൃത്യമായ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനമെന്ന് തന്നെ വിശേഷിപ്പിച്ച് വേണം ഈ ഘട്ടത്തിൽ പോകാൻ. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. NDRF പ്രവർത്തകരടക്കം അവിടെയുണ്ട്. റോബിൻ ചേരുന്നു. റോബിൻ പറയൂ. അബ്ജേദ്, ഈ നമ്മൾ നേരത്തെ കണ്ട മൃതദേഹം കൊണ്ടുവന്നിട്ടുള്ള NDRF സംഘമാണ്, അവരാണ് ഈ റോപ്പിലൂടെ മൃതദേഹം കൊണ്ടുവരുന്നത്. ഇന്നലെ മുഴുവൻ ഇതിലൂടെ മൃതദേഹങ്ങൾ മുഴുവൻ കടത്തിയത് റോപ്പിലൂടെയായിരുന്നു. ഒപ്പം തന്നെ ഈ ആളുകൾ, പരിക്കേറ്റ ആളുകൾ, ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ, വൃദ്ധരെ മറ്റും ഈ റോപ്പിലൂടെ സെക്ടർ വഴി കടത്തി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അതായത് ബെയ്ലി പാലം ഇപ്പോൾ ഉണ്ടാക്കുന്നതിന്റെ മറുകരയിലാണ് ഈ റോപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ആ റോപ്പിലൂടെ സെക്ടർ അടക്കം കൊണ്ടുവന്നാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് രണ്ട് ടീമായി നിന്നാണ് അവർ പ്രവർത്തിക്കുന്നത്. ഒരു ടീം അപ്പുറത്ത് നിൽക്കും, അവിടെ നിന്ന് മുകളിലെ മലയിൽ, അതായത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം മുണ്ടക്കൈയിലെ ഭാഗത്താണ്, മുണ്ടക്കൈ ഭാഗത്താണ് തകർന്ന പാലത്തിന്റെ മുണ്ടക്കൈ ഭാഗം. അവിടെ നിന്ന് മലയിൽ നിന്ന് പിക്കറ്റ് വാനിലൂടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുമ്പോൾ സെക്ടറിൽ ഈ റോപ്പിലൂടെ അപ്പുറം നിൽക്കുന്ന ടീം, മറുതരിൽ മുണ്ടക്കൈ ഭാഗത്ത് നിൽക്കുന്ന ടീം ഇങ്ങോട്ടേക്ക് ആ സെക്ടർ വഴി മൃതദേഹം കൊണ്ടുവരികയും ഇവിടുത്തെ ടീം അത് സ്വീകരിച്ച് ആംബുലൻസിലേക്ക് അയക്കുകയും ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. ഇന്നലെ മുഴുവൻ നടന്നത് അതാണ്. ഇപ്പോൾ നമ്മൾ വന്ന മൃതദേഹവും അങ്ങനെ തന്നെയാണ് വരുന്നത്. അങ്ങനെ ആ പ്രവൃത്തിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നത്. ഇപ്പോൾ ഉള്ളൊരു അതേ ഭാഗത്ത് തന്നെയാണ് ആ പാലത്തിലേക്ക്, അതായത് ഈ NDRF സംഘം നിൽക്കുന്ന പാലത്തിലേക്ക് തന്നെയാണ് കരസേനയുടെ ബെയ്ലി പാലം ബന്ധിപ്പിക്കേണ്ടത്. അതിനുള്ള ശ്രമം ഒരു രീതിയിൽ നടക്കുന്നു. അതായത് ഈ റോപ്പ് ഇപ്പുറത്ത് കെട്ടാൻ ഒരു വസനില്ല, അത് JCBയുടെ കയ്യിൽ ബന്ധിപ്പിച്ചിട്ടാണ്. JCBയുടെ കൈ, അതായത് മുൻഭാഗത്തുള്ള കൈ മുകളിലേക്ക് ഉയർത്തുന്നതിനനുസരിച്ചാണ് ഈ റോപ്പ് ടൈറ്റ് ചെയ്ത് അവർ പിടിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ മാത്രമാണ് അത് ചെയ്യാൻ കഴിയുന്നത്, വളരെ ക്ഷമയോടെ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. വൃദ്ധരായ ആളുകളെ മറ്റും കൊണ്ടുവരുമ്പോൾ റോപ്പ് നന്നായി ടൈറ്റ് ചെയ്ത് വളരെ പണിപ്പെട്ട ഈ JCBയുടെയും ഒപ്പം തന്നെ രക്ഷാദൈവ സംഘത്തിന്റെയും അഗ്നിശമന സേന സംഘത്തിന്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് അതിലൂടെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിനുശേഷം ഈ സെക്ടർ തിരിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിനായാണ് അവർ കാത്തിരിക്കുന്നത്. പക്ഷേ മൃതദേഹങ്ങൾ വരുന്നതിന് മുറയ്ക്ക് ഈ പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കും. ഇതിന് മറുഭാഗത്ത് താൽക്കാലികമായി ഉണ്ടാക്കിയ അഗ്നിശമന സേനയും ആർമിയും ചേർന്നുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ ഇടതടവില്ലാതെ രക്ഷാദൌത്യ സംഘം മുണ്ടക്കൈ മലയിലേക്ക് കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടർച്ചയായി സംഘങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ അവിടെ നിന്ന് പിജി അവിടേക്ക് നോക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം അബ്ജോദ്, അവിടെ ഒരു ജീപ്പ് കൂടി വരികയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ആ ജീപ്പ് വന്നപ്പോൾ നമുക്ക് വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഉണ്ടായിരുന്നത്. ആ ജീപ്പിൽ മൃതദേഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായ മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഈ പിക്കപ്പ് വാനിലൂടെയാണ്. ഒരു പിക്കപ്പ് വാൻ മാത്രമേ ഇന്നലെ മുഴുവൻ അവിടെ ഓടിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റു വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നതാണ്. ആ കൊണ്ടുവന്ന രണ്ട് വണ്ടികൾ ഉണ്ടായിരുന്നില്ല, ഒരു വണ്ടി അവിടെ കേടാവുകയും ഒരു വണ്ടി മാത്രം ഉപയോഗിക്കുകയുമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ പിക്കപ്പ് വാൻ മുകളിലേക്ക് പോകുന്നു. ആ മുകളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതോടൊപ്പം തന്നെ മൃതദേഹങ്ങളും അവർ കൊണ്ടുവരികയാണ്, കണ്ടെടുത്ത മൃതദേഹങ്ങൾ. അങ്ങനെ 25 മൃതദേഹങ്ങൾ ഇന്നലെ വൈകുന്നേരം മാത്രം അവർ കണ്ടെടുത്ത് മുണ്ടക്കൈ മലയിൽ നിന്ന് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ആ പിക്കപ്പ് വാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അതിൽ രക്ഷാദൈവ സംഘമുണ്ട്. അവർ വന്നപ്പോഴൊക്കെ ബിജി വീണ്ടും അദ്ദേഹം വീണ്ടും അതിനകത്ത് എന്താണ്, ആരെങ്കിലും രക്ഷപ്പെട്ട് പരിക്കേറ്റവരാണോ അല്ലെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നവരാണോ എന്നതാണ് അറിയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്ന് തോന്നുന്നു. കാരണം ആ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് ആ വണ്ടി കയറ്റിയിടുന്നത്. ആ നിൽക്കുന്ന NDRF സംഘം നിൽക്കുന്ന ഭാഗത്തേക്ക്, അഗ്നിശമന സേന സംഘങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വാഹനം കയറ്റിയിരിക്കുന്നു. മൃതദേഹമാണ് ഒരു മൃതദേഹം, രണ്ട് മൃതദേഹങ്ങളാണ് ഒരു സമയം കൊണ്ടുവരുന്നത്. അതിനുശേഷം വീണ്ടും പിക്കപ്പ് വാൻ മലയിലേക്ക് പോകുന്നു, മൃതദേഹങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കണ്ടെടുക്കുന്നതിനനുസരിച്ച് അത് തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും വീണ്ടും ഒരു മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ആ മൃതദേഹങ്ങൾ ഒന്നോ രണ്ടോ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നതാണ് അറിയേണ്ടത്. ഒരു മൃതദേഹമാണ് ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നത്. ഒരു സ്പെക്ടർ കൂടി അവരുടെ കൈവശമുണ്ട്. ആ മൃതദേഹം റോപ്പിലൂടെ
സെക്ടറിലൂടെ ഇങ്ങോട്ടേക്ക് ഇക്കര മറുവരയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മഴ പെയ്തു തുടങ്ങി എന്നതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതുവരെ മഴ പെയ്തിരുന്നില്ല, പക്ഷെ സാമാന്യം ചാറ്റൽ മഴ ഇവിടെ ഉണ്ട്. അത് ഈ രക്ഷാദൌത്യ സംഘത്തിന് തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഒരു വലിയ പ്രതിസന്ധി മറ്റൊന്ന്, ഈ മലയിൽ ഇവിടെ ചാറ്റൽ മഴയാണെങ്കിലും മരണ്ടി ഇതുവരെ മഴ പെയ്തിരുന്നില്ല, പക്ഷെ സാമാന്യം ചാറ്റൽ മഴ ഇവിടെ ഉണ്ട്. അത് ഈ രക്ഷാദൌത്യ സംഘത്തിന് തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഒരു വലിയ പ്രതിസന്ധി മറ്റൊന്ന്, ഈ മലയിൽ ഇവിടെ ചാറ്റൽ മഴയാണെങ്കിലും മലയിൽ ചിലപ്പോൾ നല്ല മഴയുണ്ടാകും. ആ മഴ ഈ പുഴയുടെ ഒഴുക്കിനെ ശക്തിപ്പെടുത്തും. അപ്പോൾ ഈ നിൽക്കുന്ന രക്ഷാദൌത്യ സംഘം എല്ലാം നിൽക്കുന്നത് ഈ പുഴയുടെ മധ്യഭാഗത്താണ്. അവിടെയുള്ള മണ്ണിലുള്ള കുറച്ചു ഭാഗത്താണ് അവർ നിൽക്കുന്നത്, നിലയുറപ്പിക്കുന്നത്. അവിടെ കുറച്ചുകൂടി മണ്ണിട്ട് ഒരു പ്ലാറ്റ്ഫോം പണിയാൻ കരസേന ശ്രമിക്കുന്നു. മറ്റൊരു ഭാഗത്ത് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന അഗ്നിശമന സേനാ സംഘങ്ങൾ നിൽക്കുന്നു. അവരെല്ലാവരും ജീവൻ പണയം വെച്ച് ഈ പുഴയുടെ മധ്യഭാഗത്ത് ഇറങ്ങി നിന്നാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. അതിന് മുകളിലൂടെ സൈഡിലൂടെ ബെയിലി പാലം പണിയുന്നു, മുകളിലൂടെ റോപ്പ് കെട്ടി മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നു. അസാധാരണമായ കാഴ്ചകൾ, ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും പിടിച്ചുലയ്ക്കുന്ന ആ ദുരന്തത്തിന്റെ വലിയ ദൃശ്യങ്ങളാണ്. ഇന്നലെ നിന്നപ്പോൾ മുഴുവൻ ഇടതടവില്ലാതെ ഇതിലെ മൃതദേഹങ്ങൾ വന്നു. ഈ വാഹനങ്ങൾ പോകുമ്പോൾ, ആ വാഹനം തിരിച്ച് മലയിൽ നിന്ന്, മുണ്ടക്കൈ മലയിൽ നിന്ന് വന്നപ്പോഴൊക്കെ അതിൽ 2 മൃതദേഹങ്ങൾ വീതം ഉണ്ടായിരുന്നു. രാത്രി 10-12 മണി വരെ ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് ഇക്കരെ എത്തിച്ചുകൊണ്ടിരുന്നു. അതാണ് ഇന്നിപ്പോൾ രാവിലെയും നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതിഞ്ഞു കെട്ടിയ മൃതദേഹം ഈ സ്ട്രക്ചറിൽ ചേർത്ത് കെട്ടി റോപ്പിലൂടെ അവർ കൊണ്ടുവരികയാണ്. JCB ഇവിടെ അതിന്റെ കയ്യിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന റോപ്പ് വലിച്ച് അതിലൂടെ സ്ട്രക്ചറിൽ വളരെ സാവധാനം ഇപ്പുറയുള്ള ടീമിന്, ചൂരൽമലയിലുള്ള സംഘത്തിന്, രക്ഷാദൂത സംഘത്തിന് കൈമാറുന്നതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. വീണ്ടും പിക്കപ്പ് വാൻ ഒരു സംഘം രക്ഷാദൌത്യ സംഘവുമായി വീണ്ടും മുകളിലേക്ക്, മുണ്ടക്കൈ മലയിലേക്ക് പോകുന്നു. ആ വീണ്ടും തിരിച്ചിറങ്ങി വരുമ്പോൾ കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആ പിക്കപ്പ് വാനിൽ തിരികെ വരികയാണ്. ഇപ്പോൾ മഴ ശക്തിപ്പെട്ടിട്ടുണ്ട് കുറെ കൂടി. അതിനിടയിൽ പുഴയിൽ കുറച്ചുകൂടി ഒഴുക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ ഒഴുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, ഈ പാലം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാലം, നേരത്തെ ഉണ്ടാക്കിയ പാലം, അതിൽ വന്നടിക്കുന്ന തിരയാണ്. അതായത് ഈ പുഴയുടെ ഒഴുക്ക് ശക്തിപ്പെടുമ്പോൾ ആ പാലം പതിയെ മൂടുവാണെന്നു. ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ ആ പാലത്തിൽ താഴെയാണ് വെള്ളമുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ പാലം കടന്നു പോകുന്നു. ചെറിയതായി അലതല്ലിയാണ് ആ പുഴ ആ പാലത്തിന് മുകളിലൂടെ കടന്നു പോകുന്നത്, താൽക്കാലികമായ പാലത്തിന് മുകളിലൂടെ കടന്നു പോകുന്നത്. അതിനർത്ഥം ഒഴുക്ക് കൂടുന്നുണ്ട് എന്നത് തന്നെയാണ്. ഗൗരവതരമായ വലിയ ജാഗ്രത വേണ്ട നിമിഷങ്ങളാണ് ഇത്. ഇങ്ങനെ പല സമയങ്ങളിൽ വെള്ളപ്പാച്ചിൽ ശക്തമായി വന്നിരുന്നു, ഒഴുക്ക് കൂടിയിരുന്നു. അപ്പോഴൊക്കെ ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യം പലതവണയും നമ്മളടക്കമുള്ള രക്ഷാദൌത്യ സംഘത്തിന് എല്ലാവർക്കും വന്നിരുന്നു. അതുകൊണ്ട് അത്രയും കരുതലോടെയാണ് ജീവൻ പണയം വെച്ചാണ് ഈ സംഘങ്ങളെല്ലാം ഇവിടെ ഈ പ്രവർത്തനം നടത്തുന്നത്, ഈ രക്ഷാദൌത്യം നടത്തുന്നത് എന്നതാണ്. വീണ്ടും മഴ ശക്തിപ്പെടുകയാണ്. ആ മൃതദേഹം കൊണ്ടുവരാൻ അവർ ഈ സ്ട്രക്ചറിൽ ചേർത്ത് കെട്ടി റോപ്പിലൂടെ ബന്ധിപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനായുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒപ്പം NDRF സംഘങ്ങൾ, രക്ഷാദൌത്യ സംഘങ്ങൾ, അഗ്നിശമന സേനയുണ്ട്, NDRF ഉണ്ട്, SDRF ഉണ്ട്, കരസേനയുണ്ട്, വിവിധ സംഘങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരും ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാണ്. അവരെല്ലാം മുണ്ടക്കൈയിലേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്ന ഒരു മൃതദേഹമാണ്. ആ മൃതദേഹം ഇപ്പോൾ സ്ട്രക്ചറിൽ ബന്ധിപ്പിക്കുകയാണ്. അതിപ്പോൾ അടുത്ത സമയത്തിനുള്ളിൽ ഇക്കരയ്ക്ക് വരും. ഇക്കരയുള്ള സംഘം തയ്യാറായി നിൽക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അബ്ജോത്.